നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുക ചെന്നൈക്ക്. സോറി, ചെന്നൈ സോണൽ ഓഫീസിലേക്കാണ് എനിക്ക് മാറ്റം, വിത്ത് പ്രൊമോഷൻ ആസ് എൻ അസിസ്റ്റന്റ് ഡയറക്ടർ. എത്രയും പെട്ടെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യണം. ഏരിയയിൽ ഒരാഴ്ച, അതിനുള്ളിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് വൺ മോർ ഗുഡ് ന്യൂസ്, ചെന്നൈ സെൻട്രലിലെ ഡയറക്ടർ തൻ്റെ പഴയ ബോസാണ്, ഹെൻറി വില്യംസ്. മതി മതി. മമ്മി, മമ്മിക്കെന്താ ആകെ ഒരു മൂഡ് ഓഫ്? ചെന്നൈക്ക് പോകുന്ന കാര്യം ആലോചിച്ചിട്ടാണോ? എന്റെ അഡ്മിഷന്റെ കാര്യം എന്ത് ചെയ്യും പപ്പ? കോഴ്സിന്റെ ഇടയ്ക്കായതുകൊണ്ട് ബുദ്ധിമുട്ടാവില്ലേ? നോ 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 നോ, ഒരു ബുദ്ധിമുട്ടില്ല. ഐ ഓൾറെഡി സ്പോക്ക് ടു മിസ്റ്റർ അമൂർത്തി. അഡ്മിഷന്റെ കാര്യം ഒക്കെ അയാൾ റെഡിയാക്കും. ഓക്കെ ഓക്കെ. പിന്നെ മന്ത് എൻഡ് കൂടി ക്വാർട്ടേഴ്സ് റെഡിയാവുമെന്നാ പറഞ്ഞത്. നാളെ തന്നെ ഹൗസ് ഓണറോട് വെക്കേറ്റ് ചെയ്യുന്ന കാര്യം പറയണം. ഓക്കെ, ഷിഫ്റ്റിംഗ് ആണ് ഇനി അടുത്ത ഹെഡേക്ക്. ക്രോക്കറിയും ഫേർണിച്ചറും ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ഡിസ്പോസ് ചെയ്യാലോ. അവിടെ എത്തുമ്പോഴേക്കും പൊട്ടിയും പൊളിഞ്ഞും ഒരു പരിവും ആവും. ട്രാൻസ്പോർട്ടേഷൻ ചാർജെങ്കിലും ലാഭിക്കാലോ. മമ്മി, മമ്മി എന്താന്നും മിണ്ടാത്തെ? എല്ലാം കൂടെ കെട്ടിപ്പെറുക്കി അങ്ങോട്ട് പോണ്ടെന്നാ എന്റെ അഭിപ്രായം. നിന്റെ പപ്പ വിചാരിച്ചാ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ക്രൈസിസ്. മനസ്സിലായില്ല. ചെന്നൈ എന്ന് പറയുന്നത് അത്ര ദൂരെയൊന്നും അല്ലല്ലോ. ആഴ്ചയിലൊരിക്കലോ മാസത്തിലോ വന്ന് പോവാവുന്നതല്ലേ ഉള്ളൂ. ഞാനും അനു ഇവിടെ നിന്നോളാം. ചെന്നൈക്ക് നിങ്ങൾ മാത്രം. നോ, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. നമ്മൾ ഒരുമിച്ചേ പോകുന്നുള്ളൂ. അത് മതി മമ്മി, ഒറ്റയ്ക്ക് പപ്പയ്ക്ക് അവിടെ ബുദ്ധിമുട്ടാണ്. എന്തറിഞ്ഞിട്ടാ നീ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി പോവാന്ന് വെച്ചാൽ ബാക്കിയുള്ളവരോട് ഞാനൊന്ന് സമാധാനം പറയും. അല്ല, ആരാ നിന്റെ ഈ മറ്റുള്ളവര്? Come on, tell me. ആരോടാ തനിക്ക് ഈ സമാധാനം ബോധിപ്പിക്കേണ്ടത്? ഓ, തന്റെ ഉണ്ണികൃഷ്ണൻ സാറായിരിക്കും അല്ലേ? അതെ, അയാൾ തന്നെ. അതിപ്പോ എന്താ കുഴപ്പം? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കൾച്ചർ സെന്ററിലെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോ മാന്യമായ ജോലി തന്ന് സഹായിച്ചത് അയാളാ. എക്സാം എടുത്തു വരുന്ന ഈ സമയത്ത് അയാളോട് നെറുകേട് കാണിക്കാൻ എനിക്ക് പറ്റില്ല. സ്റ്റുഡൻസിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള ടീച്ചറാ ഞാൻ. കമ്മിറ്റ്മെന്റ് അത് സ്റ്റുഡൻസിനോടോ അതോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് കരുതണ്ട. എന്ത് മനസ്സിലാവാൻ? മമ്മി പ്ലീസ്. നീ ചുമ്മായിരിക്ക്, അസൂയ നിന്റെ പപ്പയ്ക്ക്. തന്നെക്കാൾ കഴിവും യോഗ്യതയുള്ളവരെ കാണുമ്പോൾ ഉള്ള ഒരുതരം തേർഡ് റേറ്റ് ജെലസ്. Just shut your face. അയാൾ അത്രയും യോഗ്യനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോയി ജീവിക്കാനൊപ്പം. Just get up. എന്താ സംശയം? അങ്ങനെ വേണ്ടി വന്നാ അത് നിങ്ങളോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ അന്തസ് ഉണ്ടാവും. നിനക്ക് ഒഴിവാക്കി തരാടി ഞാൻ. ഇപ്പോ തന്നെ കാണണോ? Want to see? പപ്പ പ്ലീസ്. നോ. Please, Papa.
I can't believe that. Mr. Menon. Yeah. I think you made a wrong decision. I had no option, madam, really. Is it that difficult? I had told you about family matters that I had, so I think it is the right decision. I see. Maybe you should take a couple of days off? I don't think that'll help me, madam, because I have already sent my resignation to the headquarters. Okay, then. I wish you well. Thank you very much. Bye-bye. It's really sad to see you go, Mr. Menon. We will miss you. Bye-bye. Oh, Mr. Menon, my last day here. Hi, James. Mine too. Yeah. See you then. Okay. And good luck for you. Okay, you take care. Take care. Bye-bye. ടീച്ചർ ടെൻഷൻ ആവാതെ, മേനോ സാറിനോട് കാര്യങ്ങൾ ഞാനൊന്ന് പ്രസൻ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം സാറിന് മനസ്സിലാവാതിരിക്കില്ല. ആ, മോളും കൂടെ മമ്മിയൊന്ന് സപ്പോർട്ട് ചെയ്തോണം കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഒരു സൈഡാണെന്ന് കണ്ടാൽ പപ്പയ്ക്ക് പിന്നെ മറുത്തൊന്നും പറയാനാവില്ല. അല്ല ടീച്ചറെ. എക്സ്ക്യൂസ് മീ, വന്നത് മിനോൻ സാറിനോടൊരൽപ്പം സംസാരിക്കാൻ വേണ്ടിയാണ്. എന്താ കാര്യം? സാറിന് ചെന്നൈയിലേക്ക് ട്രാൻസ്ഫർ ആയെന്ന് ടീച്ചർ പറഞ്ഞറിഞ്ഞു. അതെ. അല്ല, പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം നമ്മളാരും പ്രതീക്ഷിച്ചില്ല. പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു അവസരത്തിൽ ഫാമിലി ആയിട്ട് ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല. ഞാൻ പറയുന്നത് കുറച്ച് കാലത്തേക്കെങ്കിലും, ഐ മീൻ ഈ അക്കാഡമിക് ഇയർ തീരുന്നവരെങ്കിലും. മേനോൻ സാറ് മാത്രമായിട്ട് മാറുന്നതാ നല്ലത്. ടീച്ചറിനും അതായിരിക്കും സൗകര്യം. ഒരു മൂന്നാല് മാസത്തെ കാര്യമല്ലുള്ളൂ. അതുവരെ അമ്മയും മോളും ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. ഇനിയിപ്പോൾ തനിച്ചിവിടെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പേടിച്ചാണെങ്കിൽ ആ ടെൻഷൻ വേണ്ട. അതിന് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. എന്നാ പിന്നെ നമുക്ക് അത് അങ്ങനെ അങ്ങ് ഫിക്സ് ചെയ്യാം. അല്ലേ ടീച്ചറേ. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, കം ഹിയർ. ഈ വീടിന്റെ ഗ്രഹനാഥൻ ഞാനാണ്. ഈ വീട്ടിൽ ആരൊക്കെ എവിടൊക്കെ എപ്പോഴൊക്കെ ഷിഫ്റ്റ് ചെയ്യണം തീരുമാനിക്കുന്നത് ഞാനാണ്. ഗോട്ട് ഇറ്റ്? അല്ല സർ, ഞാൻ. വെയിറ്റ്, ദിസ് ഈസ് മൈ ഫാമിലി അഫയർ. Why should I allow you to interfere in this? Mr. Unnikrishnan, so please, leave. Sir, I... Just keep quiet. Mansila unnile njan parayunnathu. Get out. അന്യന്റെ കുടുംബകാര്യത്തിൽ തലയിടുന്നതിന്റെ ചീപ്നെസ് എന്റെ പ്രവൃത്തിയിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ണികൃഷ്ണൻ വലിഞ്ഞേറി വന്നതല്ല, ഞാൻ ക്ഷണിച്ചിട്ടാ വന്നത്.
എന്റെ ബോസാണ് അയാള്. ബോസും വെൽമിഷറും ഒക്കെ ഇൻ യുവർ കോളേജ്. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്ന ഞാനാണ്. അങ്ങനെ നിങ്ങളുടെ മാത്രം തീരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ എന്നെ കിട്ടില്ല. എനിക്കേ എന്റേതായ വ്യക്തിത്വം ഉണ്ട്, സ്വാതന്ത്ര്യവും. മീനിങ്? നിങ്ങളുടെ പുറകെ വാലാട്ടി നടക്കാൻ എന്നെ കിട്ടില്ല എന്ന്. ഓക്കെ, എങ്കിലൊരു കാര്യം ചെയ്യാം. ഇവിടുന്ന് മാറാൻ കഴിയില്ലെങ്കിൽ മധു ഇവിടെ തന്നെ നിന്നോ, ഞാൻ അനുവിനെ കൂട്ടിപ്പോക്കോളാം. നോ, അനു എന്റെ കൂടെ തന്നെ ഉണ്ടാവും എവിടെയായാലും. മധു, വാട്ട് ഇസ് യുവർ പ്രോബ്ലം? ഒരു ടീച്ചറുടെ കമ്മിറ്റ്മെന്റോ അതോ അയാളെ വിട്ട് പോരാനുള്ള ബുദ്ധിമുട്ടോ? ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ മധു. എവിടെ ചെന്നാലും ആണുങ്ങളാണോ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സും വെൽ വിഷേഴ്സും എല്ലാം. ഐ കാൻ ടേക്ക് ദാറ്റ്. ഓക്കെ, ഞാനൊരു പുരുഷനാണ്. ആണുങ്ങളുടെ പിന്നാലെ നടക്കലല്ല എന്റെ പണി. ആഹാ, പിന്നെ ആണുങ്ങൾ തന്റെ പിന്നാലെ ആവും അല്ലേ? അതെ, അങ്ങനെ വിചാരിച്ചാലും തെറ്റില്ല. സൗന്ദര്യവും സംസ്കാരമുള്ള പെണ്ണുങ്ങളെ കാണുമ്പോ ചില ആണുങ്ങൾക്ക് സൗഹൃദവും അടുപ്പവും ഒക്കെ തോന്നിന്ന് വരും. അതൊന്നും ഒരു തെറ്റല്ല. എ ഫ്ലവർ ഡസൻ ഡ്രീം ഓഫ് എ ബീ, ഇറ്റ് ബ്ലോസംസ് ആൻഡ് ദ ബീ കംസ്. ഡോണ്ട് യു നോ ദാറ്റ്? പൂക്കൾ ഉള്ളിടത്തേക്ക് വണ്ടുകൾ അന്വേഷിച്ചെത്തുന്നത് സ്വാഭാവികമാണ്. അതുപോലെ ഗുണവും മണവും ഉള്ളവരെ അന്വേഷിച്ചെത്തുന്നവരോട് അതില്ലാത്തവർക്ക് അസൂയ തോന്നേണ്ട കാര്യമില്ല. What happened, Mole? Anu? എന്തു പറ്റി? ദുർസ്വപ്നം കണ്ടോ? ഏ, ബി കൂൾ അനു. വെറുതെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കണ്ട. മോളെ, മോള് ഉറങ്ങിക്കോ. പപ്പ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. പ്ലീസ്. എന്താ മോളെ? മമ്മി എന്ത് വേണേലും പറഞ്ഞോട്ടെ, പപ്പ അതൊന്നും കാര്യമാക്കണ്ട. അതിന്റെ പേരിൽ വേണ്ടാത്തതൊന്നും ആലോചിക്കരുത്. ഇതിപ്പോ എത്രാമത്തെ തവണയാ മമ്മിയോട് പിണങ്ങി പപ്പ സൂയിസൈഡിന് ശ്രമിക്കുന്നത്. എന്നെ കുറിച്ച് പപ്പ ഓർക്കുന്നതേയില്ല. ആർക്കും എന്നെ വേണ്ടാതായിരിക്കുന്നു. ഇല്ല മോളെ, ഇനിയും പപ്പ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്താ, വിശ്വാസം ഇല്ലേ മോൾക്ക്? പപ്പയുടെ പൊന്നുമോളാണ്. പപ്പ ഇനി സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കും പോലും ഇല്ല. ഐ പ്രോമിസ് യു. ഓക്കെ. മോള് പറഞ്ഞ ശരിയാ. മമ്മി എന്ത് വേണമെങ്കിലും പറയട്ടെ, തോറ്റു കൊടുത്തോളാം പാപ്പ. ഐ ലവ് യു പാപ്പ, ഐ ലവ് യു സോ മച്ച്. ഐ ലവ് യു ടു അനു, ഐ ലവ് യു ടു.
നമ്മള് സമാധാനത്തോടെ കിടന്നോളിക്കോളൂ. ഓക്കെ, കിടന്നോളൂ. ഒന്ന് നിൽക്കണം. നിങ്ങൾക്കെന്താ ആ റൂമിലെ കാര്യം? അവക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാനും അടുത്തിരുന്ന് ഉറക്കാനും അമ്മയായി ഞാനുണ്ട് ഇവിടെ. പൂക്കളെ അന്വേഷിച്ചെത്തുന്ന വണ്ടുകളെ കുറിച്ച് താൻ കുറച്ചു മുമ്പേ പറഞ്ഞിരുന്നു. ശരിയാണ്, ആ വണ്ടുകളെ പോലെയാണ് മനസ്സും. സ്നേഹമുള്ളിടത്തേക്ക് താനെ അന്വേഷിച്ചു പോവും, സമയമോ അസമയമോ ഒന്നും നോക്കാതെ. എൻ്റെ മകൾ എന്നെ സ്നേഹിക്കുന്നു, അതിലും നൂരിരട്ടിയായി ഞാൻ അവളെ. പരസ്പരം സ്നേഹിക്കുന്ന അച്ഛനും മകളുടെ ഇടയിൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് സ്വയം തരം താഴരുത്. കഴിഞ്ഞില്ലേ അമ്മാൾ കൂടി ഇതുവരെയും? ഒന്ന് വേഗാവട്ടെ, നീ പടം വരയ്ക്കൂള് വിട്ട് വന്ന ബാഗും വലിച്ചെറിഞ്ഞ് തോന്നിയ വട പെണ്ണ്. പ്രകാശേട്ടൻ പെട്ടെന്നൊന്ന് റെഡിയാവു. ഇന്നലെ ഒരു 100 ആവർത്തി ചോദിച്ചതാ ഹോംവർക്ക് വല്ലതും ഉണ്ടോന്ന്. അപ്പൊ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രാവിലെ പോവാൻ നേരത്തെ നിന്ന് മന്ത്രിച്ചു വെച്ചോണോ? ഞാൻ മറന്നുപോയതല്ലേ അമ്മേ. ഓ പിന്നെ ഭയങ്കര മറവിയാ, പ്രായം 10 ആയില്ലേ? ഇങ്ങോട്ട് വാ പെണ്ണേ, ഇനിയും കുത്തി കുറിച്ചോണ്ടിരുന്നാലേ സ്കൂൾ ബസ് അതിന്റെ പാട്ടിന് പോകും. ഹോംവർക്ക് ചെയ്യാത്തന്നെ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് 2 കിട്ടട്ടെ, അപ്പൊ ഈ മറവിയൊക്കെ താനെ അങ്ങ് മാറും. എത്ര പറഞ്ഞാലും കേക്കില്ല. ഇന്നു മുതൽ നോക്കിക്കോ, ഹോംവർക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഉറങ്ങാൻ പോലും വിടൂ, കേട്ടല്ലോ. അവളെ കുറ്റം പറഞ്ഞിട്ട് എന്തിനാ? ഇത് നിനക്കൂടെ ചെയ്യാവുന്നല്ലേ ഉള്ളു മായേ. ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലോ, അവളെ സ്കൂളിൽ വിടാൻ തുടങ്ങി അന്ന് തുടങ്ങിയതാ. ഓ, ഇപ്പൊ ഞാനായ കുറ്റക്കാരി? അച്ഛനും കുറച്ചൊക്കെ ഉത്തരവാദിത്തമാവാം. സ്വന്തം മോളെ പിടിച്ചിരുത്തി 2 പറഞ്ഞു കൊടുത്താലേ ആർക്കും ഒരു കുറവും വരാൻ പോണില്ല. അതെങ്ങനെയാ, അച്ഛനും മോക്കും അതിനല്ലല്ലോ നേരം. തലകുത്തി മറിയാനും വീഡിയോ ഗെയിം കളിക്കാനും ഒക്കെ അല്ലേ നേരം. അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ, ഇനി അതിന്റെ പേരിൽ എന്നെ തലയെടുക്കാൻ വരല്ലേ. ചിരിച്ചോ ചിരിച്ചോ, രണ്ടുപേരുടെ കളിയും ചിരിയൊക്കെ ഞാൻ ശരിയാക്കി തരൂ. ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ് അനുത, സോറി അനുരാധ. ബാബാ, രാവിലെ അമ്മാളു കുട്ടിയായിട്ടാണോ രണ്ടുപേരുടെ യുദ്ധം? ഒന്നും പറയണ്ടാനും, ഒരുത്തി ഒന്ന് സ്കൂളിൽ പറഞ്ഞു വിടുന്നതിന്റെ പുകില ഇത്. ആൻജി, ഓമാക്കൊന്നും ഫിനിഷ് ചെയ്ത് തരുവോ? അല്ലെങ്കിൽ ടീച്ചർ ഉണ്ടായിരുന്ന എനിക്ക് തല്ലി കിട്ടും. ആണോ? അയ്യോ, അങ്ങനെ ഇപ്പൊ എന്റെ അമ്മാളുവിനെ ടീച്ചറൊന്നും തല്ലില്ല, ആൻഡ് ചെയ്തരാട്ടോ. ഓ സൂപ്പറാ, ഇവളെ കഴിഞ്ഞേ ഉള്ളു ആരും. ഞങ്ങൾ അങ്ങനെയാ അല്ലേടി മോളെ. ഇതാണോ എന്റെ ദോഷ? അനു പെട്ടെന്ന് ബസ്സിന് സമയം. അതെ പ്രകാശേട്ടാ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അത് പറയാനാ രാവിലെ തന്നെ വന്നത്. എന്താ, എക്സാം വല്ലതും പോസ്റ്റ്പോൺ ചെയ്തോ? ഏ, ഇത് അതിലും വലിയ സർപ്രൈസാ. അതെന്തോ? ഞങ്ങൾ ഇവിടുന്ന് പോവാ. പോവേ? എങ്ങോട്ട്? ചെന്നൈക്ക്. പപ്പയ്ക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വിത്ത് പ്രൊമോഷൻ.
അപ്പയ്ക്കും മമ്മിക്കും ഇടയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാ ദിവസവും സുഹൃത്തിനൊപ്പം ഇറങ്ങിപ്പോകുന്ന മമ്മിയെ പപ്പയ്ക്ക് ഉൾക്കൊള്ളാനാവുന്നുണ്ടോ? നിന്റെ സംശയങ്ങളൊക്കെ ജെനുവിൻ ആണ്. ആൻഡ് യു ആർ റൈറ്റ്, ഇതിന് ഒരു വീടെന്ന് വിളിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഇതൊരു വീടാണെന്ന് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ നീ അടുത്ത് വേണം.